നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയുടെ മരവിപ്പിച്ച ബാങ്ക് അക്കൗണ്ടുകൾ താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു. ആദായ നികുതി വകുപ്പ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ച് നൽകി. അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആരോപിച്ച് കോൺഗ്രസ് ട്രഷറർ വാർത്താസമ്മേളനം നടത്തി. മിനിറ്റുകൾക്കകമാണ് ITAT നടപടി. തെരഞ്ഞെടുപ്പ് ആസന്നമായി നിൽക്കുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നത് ജനാധിപത്യം മരവിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഞങ്ങൾ നൽകുന്ന ചെക്കുകൾ ബാങ്കുകൾ മാറ്റി നൽകുന്നില്ല എന്ന് വിവരം ലഭിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെതടക്കമുള്ള ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി അറിയാൻ കഴിഞ്ഞു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട അക്കൗണ്ടും മരവിപ്പിച്ചിരുന്നു. 210 കോടി രൂപയാണ് യൂത്ത് കോൺഗ്രസിനോടും കോൺഗ്രസിനോടും നൽകാൻ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ അക്കൗണ്ടുകളിലെ ക്രൗഡ് ഫണ്ടിംഗ് പണമാണ് മരവിപ്പിച്ചിരിക്കുന്നത് എന്നും അജയ് മാക്കൻ പറഞ്ഞിരുന്നു. നിയമപോരാട്ടം തുടങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ഈ അക്കൗണ്ട് മരവിപ്പിച്ചത് സാരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കിയാണ് ഇപ്പോൾ അതിവേഗ നടപടി എടുത്തത് എന്നാണ് സൂചന. പണമില്ലാത്തത് രാഹുൽഗാന്ധിയുടെ രാഷ്ട്രീയ പ്രചരണ യാത്രയ്ക്ക് പോലും വെല്ലുവിളിയാകുമായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും ഈ അക്കൗണ്ടിലെ പണം ഉപയോഗിക്കാനാകില്ല എന്ന സ്ഥിതിവിശേഷവും നേരത്തെ വന്നിരുന്നു. ജനാധിപത്യം ഇന്ത്യയിൽ പൂർണ്ണമായി നിലച്ചിരിക്കുകയാണെന്നും തെരഞ്ഞെടുപ്പ് തീയതി 2 ആഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഈ നടപടിയെന്ന് കോൺഗ്രസ് ആരോപിക്കുകയും ചെയ്തു. അതിനുശേഷം ട്രൈബ്യൂണൽ ഇടപെട്ടത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ആശ്വാസമായി. വൈദ്യുതി ബില്ലടയ്ക്കാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനും അടക്കം പാർട്ടിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഇത് ബാധിക്കുമായിരുന്നു. ന്യായ് യാത്ര മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെയും ഇത് സാരമായി ബാധിക്കുമെന്ന് അജയ് മാക്കൻ കൂട്ടിച്ചേർത്തിരുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ആദായ നികുതി വകുപ്പ് പുറത്തുവിട്ടിരുന്നില്ല. കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകളിൽ അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ ഏത് കേസിലാണ് നടപടിയെടുത്തതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. അതിനിടെയാണ് ആശ്വാസമെത്തുന്നത്. 210 കോടിയുടെ ക്രൗഡ് ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് നടപടിയെന്നാണ് സൂചന. ഇതിൽ വ്യക്തത വരുത്താനാണ് ITAT നടപടിയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കോൺഗ്രസിൻ്റെ അക്കൗണ്ടിലുള്ള പണം ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു. ചെക്കുകളും മറ്റും പാസാക്കരുതെന്ന് ബാങ്കുകൾക്ക് ITAT വകുപ്പ് നിർദ്ദേശവും നൽകിയിരുന്നു. തൽക്കാലത്തേക്കാണ് മരവിപ്പിച്ചത്. അടുത്ത ആഴ്ച കോൺഗ്രസിൻ്റെ ഹർജിയിൽ വാദം കേൾക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അന്തിമ തീരുമാനം. കോൺഗ്രസിനൊപ്പം പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഈ വിഷയം ചർച്ചയാക്കാനുള്ള സാധ്യതയുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അനായാസ വിജയം നേടാനാണ് ഇതെല്ലാം കോൺഗ്രസിനെതിരെ BJP സർക്കാർ ചെയ്യുന്നത് എന്ന് ആരോപണം ഉയർന്നിരുന്നു. ഇപ്പോൾ ഈ അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കിയിരിക്കുന്നു അപ്പലേറ്റ് ട്രൈബ്യൂണൽ. തീർച്ചയായിട്ടും കോൺഗ്രസ്സിന് വളരെ ആശ്വാസം നൽകുന്ന ഒരു നീക്കമാണ്, ഒരു തീരുമാനമാണ് ഇപ്പോൾ ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണലിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ പ്രതികാരമാണ് എന്ന തരത്തിലായിരുന്നു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രതികരിച്ചത്. BJP ഇത്തരത്തിൽ കോൺഗ്രസ് പോലുള്ള പ്രതിപക്ഷ പാർട്ടികളെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്, ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്, ജനാധിപത്യത്തെ പോലും ധ്വംസിക്കുന്ന തരത്തിലാണ് BJP വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ ഉപയോഗിച്ച് പാർട്ടികൾക്കെതിരെ നടപടിയെടുക്കുന്നത് എന്ന ആരോപണമാണ് ഉയർന്നത്. വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമാണെങ്കിലും കോൺഗ്രസ് വലിയ ആശങ്കയിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ഈ ഒരു മരവിപ്പിക്കൽ നടപടി റദ്ദാക്കി. അത് കോൺഗ്രസ്സിന് വലിയ ആശ്വാസമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ധാരാളം പണം ആവശ്യമായിരിക്കുന്ന സമയത്ത്, ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ധാരാളം പണം ആവശ്യമുള്ള സമയത്തൊക്കെ തന്നെ 210 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ നേടി. ഇത് മരവിപ്പിച്ചത് വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു കോൺഗ്രസ്സിൽ. ഈ 210 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ എങ്ങനെ നേടി എന്നുള്ള വിവരങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ITAT വകുപ്പിന് നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ചില ദേശീയ മാധ്യമങ്ങൾ അതൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അക്കൗണ്ട് മരവിപ്പിക്കൽ നടപടി, ഫ്രീസിംഗ് നടപടി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നു ഇൻകം ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ.